ഹായ് ഡിയർ സ്റ്റുഡൻസ്, കേരക്കൽ ടോക്സ് ഇൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉച്ചാരണത്തിൻ്റെ അവസാന ഭാഗമാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരമാലയുടെയും ഉച്ചാരണങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു, രണ്ട് അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ അടുത്തടുത്ത് വരുമ്പോൾ ഉച്ചാരണത്തിന് ചില വ്യത്യാസങ്ങളുണ്ട് അല്ലേ. അത് നമുക്ക് നോക്കാം. ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നോക്കൂ. ഇവിടെ ടി എച്ച് എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങൾ, ടിയും എച്ചും ചേർന്ന് വരുമ്പോൾ, നമ്മൾ സാധാരണ ടി എന്ന് വരുമ്പോൾ ട എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, അതുപോലെ ട എന്നായിരുന്നു ഉച്ചാരണം ഉണ്ടായിരുന്നത്. ഇവിടെ ടിയും എച്ചും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്താണ് ഉച്ചാരണം വരിക? ത. അതുപോലെ ധ, തായും ധായും. ഒരിക്കലും കൂടെ പറയാം, ടി എച്ച് എന്ന് അടുത്ത് അടുത്ത് ഉച്ചാരണങ്ങളിൽ അടുത്ത് രണ്ട് അക്ഷരങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? ത എന്നും അതുപോലെ ധ എന്നുമാണ് ഉച്ചരിക്കേണ്ടത്. നമുക്കൊരു വേർഡ് കൂടെ വായിക്കാം. താങ്ക്സ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ. നമ്മൾക്ക് ഒരാൾ എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? താങ്ക്സ് പറയാറുണ്ട്. അപ്പോൾ താങ്ക്സ് എന്ന് പറയുമ്പോൾ ടി എച്ചിന് നമ്മൾ ധ എന്നാണ് വെച്ചിരിക്കുന്നത്, താങ്ക്സ്. ഇവിടെ ദാറ്റ് നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു പദമാണ് ദാറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ധ എന്ന് ഉച്ചരിക്കുന്നു. ക്ലിയർ ആയല്ലോ. ടി എച്ചിൻ്റെ ഉച്ചാരണമാണ് പറഞ്ഞത് ത എന്നും ധ എന്നും. താങ്ക്സ് അതുപോലെ ദാറ്റ്. ക്ലിയർ. അടുത്ത രണ്ടക്ഷരങ്ങളിലേക്ക് പോവാം. കെ അതുപോലെ എച്ച്, കെയും എച്ചും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്താണ് ഉച്ചാരണത്തിലുണ്ടാകുന്ന മാറ്റം? അത് ഖ എന്നോ അല്ലെങ്കിൽ ഖ, രണ്ടും നഖത്തിലത്തെ ഖ എന്നും ഗംഗ എന്നൊക്കെ പറയുന്ന ആ ഒരു അക്ഷരവും, ഇത് രണ്ടും ഏകദേശം ഒരേ സൗണ്ട് പോലെയാണ് അല്ലേ. മലയാളത്തിൽ പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. ഇവിടെ കെ എച്ച് വരുമ്പോൾ ഖാരിഫ് എന്നൊക്കെ ഉണ്ടാവും. ഖാരിഫ് വിളകളാണ്, ഒരു വിളയുടെ പേരാണ് ഖാരിഫ്. അപ്പോൾ ഇവിടെ ഖാരിഫ്, അപ്പോൾ നമ്മളിവിടെ ഖ എന്ന് ഉച്ചരിച്ചു അല്ലേ. ഖാരിഫ് ഈ ഖ എന്നല്ല, ഇതാണ് ഖാരിഫ് ഇള, കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഗംഗ അല്ലേ, ഗംഗ നദിയെക്കുറിച്ച് കേട്ടില്ലേ, ഗംഗ നദി. ഓക്കെ, അപ്പോൾ കെ എച്ചിൻ്റെ ഉച്ചാരണം പറഞ്ഞു ഖ ഖ, അതുപോലെ ഖാരിഫ് ഗംഗ. ക്ലിയർ. അടുത്ത അക്ഷരത്തിലേക്ക് പോവാം. എസ്സും എച്ചും. എസ് നമുക്ക് ഒരൊറ്റ അക്ഷരമാകുമ്പോൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എസ്സിനെ സ എന്നായിരുന്നു ഉച്ചാരണം അല്ലേ. എച്ചിന് നമ്മൾ ഒരക്ഷരമായിട്ട് വരുമ്പോൾ ഹ എന്ന് നമ്മൾ ഉച്ചാരണം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ എസ്സും എച്ചും കൂടെ കൂടി വരുന്ന സമയത്ത് അതിൻ്റെ ഉച്ചാരണം എന്തായിട്ട് മാറും? ഷ എന്നായിട്ട് മാറും. എന്താവും? ഷ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വേർഡ് തന്നത് നോക്കൂ, ഷൂ. നമ്മൾ കാലിലെ കിടന്ന ഷൂ അല്ലേ. അപ്പോൾ ഇവിടെ ഷ എന്ന് നമ്മൾ ഉച്ചരിച്ചു. നമ്മൾ ഷീ എന്ന് പറയും, ഷീ പറഞ്ഞാൽ അവൾ അല്ലേ. അപ്പോൾ ഷീ എന്ന് പറയുന്ന ഇവിടെ എസ്സും എച്ചും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഷ എന്ന് ഉച്ചരിച്ചു. എസ് എച്ച് എങ്ങനെ ഉച്ചരിച്ചത്? എസ് എച്ചിൻ്റെ ഉച്ചാരണം വരുന്നത് എന്താണ്? ഷ എന്നാണ്. ഷൂ എന്നും ഷീ എന്നും. ക്ലിയർ. അടുത്ത രണ്ടക്ഷരങ്ങൾ സിയും എച്ചും കൂടെ കൂടിച്ചേരുമ്പോഴാണ്. സി സിംഗിളായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒറ്റക്ക് വരുമ്പോൾ ക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ എച്ചിനും നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ ഹ എന്ന് പഠിച്ചു നേരത്തെ പറഞ്ഞത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴോ അതെന്തായിട്ട് മാറും? ച എന്നായിട്ട് മാറും. ച എന്നും ചില സമയങ്ങളിൽ ക് എന്നും വരാറുണ്ട്. ചിലപ്പോൾ ഓക്കെ, എപ്പോഴും വരാറില്ല. ഇപ്പോൾ ച എന്താണ് അതിന് നോർമലി നമ്മൾ ഉച്ചരിക്കുന്നത്? ഇവിടെ ചാക്ക്, നമ്മൾ എഴുതുന്ന ചാക്കിൻ്റെ സ്പെല്ലിംഗ് ഇതാണ്. ഇവിടെ ച, ഇവിടെ സി എച്ചിനെ നമ്മൾ ച എന്ന് വായിക്കും, ചാക്ക്. അതുപോലെ നമ്മൾ ചെസ്സ് കേട്ടിട്ടുണ്ടാവില്ലേ, ചെസ്സ് കളിക്കുന്ന, അപ്പോൾ ആ ചെസ്സാണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സി എച്ചിനെ നമ്മൾ ച എന്ന് ഉച്ചരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇരട്ടി അല്ലെങ്കിൽ രണ്ടെണ്ണം വരുന്ന, രണ്ട് അക്ഷരങ്ങൾ ഒരുമിച്ച് വരുന്ന, ഇരട്ടിപ്പിച്ച് വരുന്ന ഉച്ചാരണങ്ങളാണ് പഠിച്ചത്. ടി എച്ചും അതുപോലെ കെ എച്ച്, എസ് എച്ച്, സി എച്ച്. നാലക്ഷരങ്ങൾ മനസ്സിലായില്ല, നാലക്ഷരങ്ങളല്ല, നാല് സൗണ്ടുകൾ നമ്മളിപ്പോൾ ഇരട്ടിച്ച് വരുന്ന, ഇരട്ടിച്ച് വരിക എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരങ്ങൾ ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞു. ടി എച്ച്, ത എന്നും ധ എന്നും, താങ്ക്സ് ദാറ്റ്. അതുപോലെ കെ എച്ച്, ഖ ഖ, ഖാരിഫ് ഗംഗ.
എസ് എച്ച് ഷ ഷൂ ഷി സി എച്ച് ച ചോക്ക് ചെസ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഉച്ചാരണത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം പദങ്ങളൊക്കെ വായിച്ചു പഠിക്കുക, വായിച്ചു നോക്കുക, ദിവസവും വായിച്ചു നോക്കുക. ഓരോ പാസേജെങ്കിലും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ദിവസവും വായിക്കുന്നൊരു ഹാബിറ്റ്, ഒരു സ്വഭാവം ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ വായന മെച്ചപ്പെട്ട് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡായിട്ട് വായിക്കാൻ പറ്റും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും വായിക്കാൻ, നമ്മൾ തപ്പി പിടിച്ച് ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നമ്മൾ ഓരോ ലൈനുകളും ഇങ്ങനെ കൃത്യമായി വായിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വായന വളരെ കൃത്യമായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയറായി മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ.